അതായത് കോൺഗ്രസിൽ എന്നും പ്രശ്നങ്ങളുണ്ട്. എല്ലാ ദിവസവും ഓരോ ചേരിപ്പോരും ഗ്രൂപ്പുകളെയും ഒരു നേതാവിനെ അംഗീകരിക്കാത്ത മറ്റൊരു നേതാവും മരിച്ച ശേഷവും വെറുതെ വിടാത്ത വേറൊരു നേതാവും അല്ലെങ്കിൽ ഒരു നേതാവ് വേഗത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് ഓടിപ്പോകുന്നതും ഇങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ ഒരാഴ്ച തുടരുകയും ഒരാൾ ചിലപ്പോൾ രണ്ട് ദിവസം വന്നു പോവുകയും ഇങ്ങനെ തുടങ്ങി വലിയ തോതിലുള്ള നാടകീയ സംഭവങ്ങളാണ് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകെ തുക എന്ന് പറയുന്നത്. ഇപ്പോഴാകട്ടെ പുതിയ വിവാദം, അതായത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നും ഒരു വലിയ കഥാപാത്രം തന്നെയാണ്. ഈ കഥാപാത്രത്തിന് വലിയൊരു റോളുമുണ്ട്. എവിടെയൊക്കെ കുഴപ്പമില്ലേ അവിടെയൊക്കെ കുഴപ്പമുണ്ടാക്കാനുള്ള കഴിവ്, അതിനുള്ള കപ്പാസിറ്റി ഉള്ളൊരു മനുഷ്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പറഞ്ഞു നടക്കുന്നത്. ഇപ്പോഴിതാ കാസർഗോഡ് പുതിയ പ്രശ്നത്തിന് തുടക്കം വെച്ചിരിക്കുന്നു. കാസർഗോഡ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി രൂക്ഷമാക്കിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രംഗപ്രവേശം നടന്നിരിക്കുന്നത്. ബാലകൃഷ്ണൻ പെരിയയെ തുറന്നു കാണിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇപ്പോൾ പറയുന്നത്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. തന്നെ തോൽപ്പിക്കാൻ ബാലകൃഷ്ണൻ പെരിയ ശ്രമിച്ചുവെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഈ പെരിയ വലിയ തോതിൽ പ്രവർത്തിച്ചില്ല എന്നും തനിക്കെതിരെ വലിയ വോട്ട് മറിക്കാനുള്ള കളികൾ നടന്നു എന്നുള്ള ആക്ഷേപം അന്നേ മുതലേ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു അല്പസമയം ഒരു മയം പ്രാപിച്ച ഉണ്ണിത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പോളിംഗിന് ശേഷം വലിയ തോതിലുള്ള ആക്രമണവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. അതായത് കാസർഗോഡിൻ്റെ ശരിയായ ചിത്രമറിയാത്ത അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ ചിത്രമറിയാത്ത പരത്തനായി മാറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ എത്തി വലിയ തോതിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് അവിടുത്തെ ഡി സി സി അടക്കമുള്ളവരുടെ ഡി സി അവരിൽപ്പെട്ടവരുടെ എല്ലാവരുടെയും തന്നെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. പെരിയയിലെ രക്തസാക്ഷികളെ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എം കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇഷ്യൂസ് എല്ലാം ഒന്നും ഉണ്ടായിരുന്നു. അന്ന് ഈ ബാലകൃഷ്ണനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം എല്ലാം ഉയർന്നു വരുന്നിരുന്നു. ഇതിനിടയിൽ ഉണ്ണിത്താൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ തൽക്കാലം ഒരു മൗനം പാലിച്ചു നിന്ന ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും വലിയ തോതിലുള്ള പ്രശ്നവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അഥവാ ഉദുമയിൽ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത താൻ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ സുധാകരൻ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്ന പ്രധാന വെല്ലുവിളി. ബാലകൃഷ്ണൻ പെരിയയെ താൻ തുറന്നു കാണിക്കും, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് രക്ഷപ്പെടില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു. ഹൈദരാബാദിൽ നിന്ന് താൻ തിരിച്ചെത്തിയാലുടൻ ബുധനാഴ്ച മാധ്യമങ്ങളെ കാണുമെന്നും ഉണ്ണിത്താൻ എം പി വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിൻ്റെ വോട്ടില്ലാതെ തന്നെ താൻ ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഉണ്ണിത്താനെന്നും ബാക്കി കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നും ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പിന്നീട് എഫ് ബി പോസ്റ്റ് പിൻവലിക്കുകയുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാമുമായിട്ട് ഒരു അവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ഹൈദരാബാദിലാണുള്ളത്. അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അത് നാളെ തിരിച്ചെത്തും, ചൊവ്വാഴ്ച തിരിച്ചെത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നാൽ ബുധനാഴ്ച വാർത്താസമ്മേളനം നടത്തി വലിയ തോതിൽ ഈ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ സംഭവങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ബാലകൃഷ്ണൻ പെരിയ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ വോട്ടില്ലാതെ തന്നെ താൻ ജയിക്കുമെന്നും കോൺഗ്രസ്സുകാരും പ്രവർത്തിച്ചില്ലെങ്കിലും തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുവിന് വടിയായി മാറുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇത് വലിയ തോതിലുള്ള വിമർശനത്തിനും അതുപോലെ തന്നെ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പുതിയ വിവാദങ്ങളും മറ്റും തുടങ്ങി വച്ചിരിക്കുന്നത്.